നേരിടൊപ്പം നാടിനൊപ്പം ടീച്ചർ പറഞ്ഞു അഴിവക്കേറിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞു നമ്മളെ വികസന മുരടപ്പിനെതിരെയുള്ള മുന്നേറ്റം എന്ന് പറഞ്ഞു ഇതുകൊണ്ടൊന്നും ആയില്ല നമ്മൾ സംഘടിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് നേരിട്ടിങ്ങനെ ഈ നാടിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കും ആ മുന്നോട്ട് വെച്ച് മുന്നിൽ നിന്ന് സമരത്തിന് നമ്മൾ സഹായം ചെയ്തു കൊടുക്കും ആ നിൽക്കുന്നവർ സ്വാഭാവികമായി നേതൃത്വത്തിലേക്ക് വളർന്നു വരും അതല്ലാതെ വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്ന നേതാവാകില്ലല്ലോ നാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരോ അല്പം 10-50 വയസ്സായിക്കോട്ടെ നീ എന്നാലും വേണ്ടില്ല അങ്ങനെയുള്ളവരെ ഓരോ വാർഡിൽ നിന്ന് വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഈ സംഘടനയുടെ ശക്തിയാവൂ നമ്മൾ സ്വയം ജനപക്ഷം എന്ന നിലയിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതോടൊപ്പം നമ്മളൊപ്പം സഹകരിക്കാൻ പറ്റുന്ന ആളുകളെപ്പോഴും നമ്മളൊപ്പം ചേർക്കുന്നു നമ്മൾ ഞാൻ പുറത്തു വിട്ടിട്ടില്ല പല പ്രാവശ്യം ഈ സഹകരിക്കാൻ സാധ്യതയുള്ള ആളുകളെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ ആരെയും പങ്കെടുപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് പല സംഘടനകളായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഏതൊക്കെയെന്നിപ്പോൾ പറയുന്ന മര്യാദയല്ല പറയുന്നില്ല ഏതായാലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു നാലാം മുന്നണിയായിരിക്കും നമ്മൾ രൂപം കൊടുക്കുന്നത് യാതൊരു സംശയവും ആരൊക്കെ അതിലുണ്ട് എന്നിപ്പോൾ പറയുന്നില്ല ആരൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഞെട്ടി തകരും നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണ് അതായത് മൂന്ന് പ്രാവശ്യമുണ്ട് അയാളെ മനസ്സിൽ ധർമ്മടത്ത് അയാൾ ഒരു പ്രാവശ്യം പോയി എന്നെ തിന്നാൻ വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ വന്നാൽ ഭൂരിപക്ഷം 50 ഞാൻ പറഞ്ഞത് ഇത്ര ഗതികേട ഞാൻ നിങ്ങൾ ഇതുപോലെ ആപ്പീസിൽ പോകും ഏതെങ്കിലും ഓഫീസിൽ മനസമാധാനത്തിൽ ഇറങ്ങി പോകുന്നുണ്ട് നിങ്ങൾ പറഞ്ഞു ഏത് ഓഫീസ് എന്നാലും ദുഃഖത്തോടുകൂടി ഇറങ്ങി വരുന്നുള്ളത് ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം ഇവന്മാർ മുഴുവൻ കൊള്ള സംഘമായി മാറി വീതം രാഷ്ട്രീയക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞോ ഇത് ഒന്നും അപ്പൊ അതുകൊണ്ട് നമ്മളെ യുദ്ധമാണ് ആ യുദ്ധം Visit even a single day in Kanyakumari or any place, but all are believing that the amma, but she is doing something for the people. നമ്മളെ കേരളത്തിൽ എന്താ പറയേ ജയലളിതം ഇതുപോലെ കള്ളി കൈക്കൂലി അവിടെ ദൈവത്തെ പോലെ അവരെ കാണുക അവര് ചെയ്യുന്നതാണ് ഇത് മുഴുവൻ നമ്മുടെ യു പിയിൽ ഒരു മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് അവര് ഏതോ ഒരു പറഞ്ഞേ പറ്റൂ അതിൽ 25 കൊല്ലം LDF ആണ് 25 കൊല്ലം UDF ആണ് ബാക്കി 10 വർഷത്തിൽ 8 വർഷം അച്യുതനായ മുഖ്യമന്ത്രിയും കരുണാകരൻ ഭരണമായിരുന്നു കോൺഗ്രസ് CPI ബന്ധമായിരുന്നുകൊണ്ട് അത് ഇടതുപക്ഷത്തും കൂട്ടാൻ പറ്റില്ല വലതുപക്ഷത്തും കൂട്ടാൻ പറ്റില്ല ആ നിലയ്ക്ക് പിന്നെ ഇവർ ആരെയാണ് കുറ്റം പറയുന്നത് ഇവിടെ തൊട്ടടുത്തല്ലേ തമിഴ്നാട് തമിഴ്നാടിലോട്ടുള്ള ജനങ്ങൾ കിട്ടുന്ന
ആനുകൂല്യം കേരളത്തിൽ കിട്ടുന്നത്. നമ്മുടെ ഇവിടെ ഒറ്റയാണ് മതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിയമസഭയിൽ ജഡ്ജ് ഒരു ഇഡ്ഡലി വേണമെങ്കിൽ ഈ നെയ്യാറ്റക്കര തന്നെ വില ഒരു ഇഡ്ഡലിക്ക്. ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ അഞ്ച് രൂപ, വളരെ കുറവാ അത്. കേരളത്തിൽ എവിടെ ചെന്നാലും 8 രൂപ 12 രൂപ ഒരു ഇഡ്ഡലിയുടെ. തമിഴ്നാട് അമ്മയുടെ ഹോട്ടലോടെ എന്താ 1 രൂപ 2 രൂപയ്ക്ക് ഏതായാലും എന്താ ഫുൾ മുഖ ഭക്ഷണം എന്ന് ആലോചിച്ചു. എന്തുകൊണ്ട് ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നു പറയട്ടെ. ധാരാ ഉത്തരവാദി. എനിക്ക് അത്ഭുതം തോന്നിയാണ്, തമിഴ്നാട്ടിൽ പഠിക്കുന്ന മുഴുവൻ പിള്ളേർക്കും പെൺപിള്ളേർക്കും ഇവിടെ സൈക്കിൾ ഫ്രീ ആണ്. ഇവിടെ സൈക്കിൾ ഫ്രീ, ഇവിടെ ലാപ്ടോപ്പ് ഫ്രീ. ഒന്ന് ആലോചിച്ചു, 1 രൂപയ്ക്ക് അരി, അത് എല്ലാ വീട്ടിലും കയറ്റി, ഒരു മിക്സി, ഒരു ഗ്രൈൻഡർ, ഒരു അവിടെ എന്നിട്ട് ഒരു ബുദ്ധിമുട്ടില്ല സാമ്പത്തികം. ഇവിടെ കാശിട്ടില്ല പറയുന്നത് വെക്ക രസം എനിക്ക് തോന്നുന്നത്. 44 നദിയുണ്ട് കേരളത്തിൽ. നമ്മളെ നദി നമ്മളെ മുല്ലപ്പെരിയാറിലെ വെള്ളം മോട്ടിച്ചോണ്ട് പോയാൽ തമിഴ്നാട് വെള്ളം കൊടുക്കുന്നു. അവിടെ 1 ലിറ്ററുള്ള 10 രൂപ ഉള്ളൂ. നമുക്കിവിടെ 44 നദികളുണ്ട്, 20 രൂപ. അതെങ്ങനെയാണ് അവർ മോട്ടിച്ചോണ്ടത്? അതറിയാം ഞാൻ പറഞ്ഞതാണ്.